ഇവിടെ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, മോൻ്റെ കൂടെ കൂട്ടുകാരൊക്കെ കളിച്ചിരുന്നു. ആ കൂട്ടുകാരിപ്പോ അവര് ചിലരൊന്നും ഇപ്പൊ ഇല്ല. ഈ കുറച്ച് താഴോട്ട് തന്നെ പോയാല് എൻ്റെ കൂടെ എപ്പോഴും കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇടക്ക് സ്കൂളൊക്കെ വിട്ടാലും മേപ്പാടിക്ക് പോകാനുള്ള ഇഷ്ടക്കുറവുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കും. ഇവിടെ വരാൻ ഇങ്ങനെ ഈ എല്ലാവരും ഒന്നിച്ച് കുറെ കളിക്കാൻ കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ വെക്കേഷൻ ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു. ഇപ്പൊ എൻ്റെ കൂടെ കുറെ ആൾക്കാർ ഷട്ടിലൊക്കെ കളിച്ചിരുന്നു. ഞങ്ങൾ അങ്ങനെ കളിച്ചതിൽ പകുതി വരെ ഉള്ളൂ. ഒരാൾ അവനെ കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ പഠിക്കുന്നതല്ല, എൻ്റെ ഒരു വയസ്സിന് മൂത്തതാണ്, പക്ഷെ അവനെ കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ പഠിക്കുന്ന രണ്ടു പേരും പോയി. അവൻ്റെ ബോക്സ്, ഒരുത്തൻ്റെ ബോക്സ് ഇപ്പോൾ വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. അതിൽ നടുവിൽ മെസ്സിൻ്റെ ഫോട്ടോ, തൊട്ടപ്പുറത്ത് അവൻ്റെ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുള്ളൊരു ബോക്സ് ഇപ്പോൾ അതിലും വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. അവരെ നമുക്കിനി അല്ലേ, നമ്മൾ ഇനിയും ഈ പുഞ്ചിരി മറ്റോ ആ ചോദിക്കാം. ആ ഇപ്പൊ പറഞ്ഞ കുട്ടിയില്ലേ, മെസ്സിയുടെ ചിത്രം വരച്ചു എന്ന് പറഞ്ഞ ആ ആ കുട്ടിയുടെ പേര് ചോദിക്കുന്നുണ്ട്. അവൻ അംജദ് എന്നാൻ്റെ പേര്. അവൻ്റെ കുടുംബത്തിൽ ഏഴ് പേരായിരുന്നു ഉണ്ടായിരുന്നത്, ഏഴല്ല അഞ്ച് പേരായിരുന്നു അവനുണ്ടായിരുന്നത്. അതിൽ അവനൊഴികെ ബാക്കി എല്ലാവരും കിട്ടി. അവനെ കിട്ടിയിട്ടില്ല. അവൻ്റെ അച്ഛനും അമ്മയും രണ്ടനിയന്മാരും അവരെ കിട്ടിയിട്ടില്ല. അല്ല, അവരെ കിട്ടി, അവനെ കിട്ടിയിട്ടില്ല. അവരുടെ വീട് എവിടെയായിരുന്നു, അംജദിന്റെ വീട് എവിടെയായിരുന്നു? അവര് മുണ്ടക്കൈ സ്കൂളിന്റെ തൊട്ടപ്പുറത്താണ് ഉണ്ടായിരുന്നത്. പിന്നെ അവന് നല്ല ഫ്രണ്ട്സൊക്കെ ആയിരുന്നു, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ പോയാല് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. സങ്കടങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അല്ലേ, നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ. ഒരു ഏഴാം ക്ലാസ്സുകാരൻ്റെ വാക്കുകളാണ് കേട്ടത് ദിൽബർ. ഇവൻ ഇത്രയും ധൈര്യത്തോടെ പറയുന്നുണ്ടെങ്കിൽ അക്ഷയ, ഈ നാട്ടുകാർക്ക് ഇത് അതിജീവിക്കാൻ പറ്റുമെന്നുള്ള അംജദ് ഉണ്ടല്ലോ. അപ്പം അംജദിനെ നമുക്ക് എവിടെയും എവിടെയാന്ന് അറിയില്ല. അപ്പോൾ അവനെ നമുക്കിനി എപ്പോഴെങ്കിലും കിട്ടിയാലോ. അപ്പോൾ അംജദിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ദിൽബറിനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ, മൈക്കിലൂടെ പറയാൻ പറ്റുമോ? അവൻ്റെ ഭാഷ തന്നെ ഞങ്ങൾക്കൊരു കോമഡി ആയിട്ട് തോന്നി. അവന് നീ എന്നുള്ളതിന് ഞാൻ വേണ്ട, ഓക്കെ. അവന് അനക്ക് എന്നുള്ളതിന് എനിക്കും അറിയും, എനിക്ക് എന്നുള്ളത് അനക്ക് അറിയും, അൻ്റെത് എന്ന് നിൻ്റെ അറിയും, ഇൻ്റെ എന്ന് അൻ്റെ അറിയും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അവന് ഭക്ഷണം കഴിക്കാൻ ചോറ് ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ആരുടെ ചോദിച്ചപ്പോൾ അൻ്റെതാണ് പറഞ്ഞത്. അപ്പോൾ ഇൻ്റെതാണ് എന്ന് ഉദ്ദേശിച്ച് അൻ്റെതാണ് പറഞ്ഞത്. അപ്പോൾ ഇൻ്റെ അല്ലേ, ഞാൻ അടുത്തോളം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കോമഡി ചെയ്യുന്നു ഞങ്ങൾ. ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് അക്ഷര ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തരം തിരിച്ചിട്ടേ ഇരുത്തിയത്, രണ്ട് ഡിവിഷനാണ് ഞങ്ങൾ, എയും ബിയും. ഞങ്ങൾ എയാ, ഞങ്ങളെ എയും ബിയും കൂടിയും കൂട്ടി കലർത്തിയിട്ട് ഇരുത്തി കുറച്ച് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുത്തിയിട്ട് ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് ദിവസം ഞങ്ങൾ കുറേ കോമഡി ഒക്കെ പറഞ്ഞ് ചിരിച്ച് അങ്ങനെ മുണ്ടക്കൈക്കുള്ളവരെ നേരത്തെ വിടും, അവർക്ക് പാസിൻ്റെ ടൈം കുറച്ചുള്ളൂ. അപ്പോൾ അവരെ നേരത്തെ വിട്ടതിൽ അവനും വന്ന്, അവൻ വന്നിട്ട് വന്ന് വാതിലിൻ്റെ അവിടെ വരെ ചിരിച്ച് വന്ന് അവിടുന്ന് ടാറ്റ തന്നും കൊണ്ട് പോയതാ. പിന്നെ ഇങ്ങനെ അതൊന്നും വിചാരിച്ചതേ ഇല്ല. ഈ അംജദ് അല്ലാതെ വേറെ ഏതെങ്കിലും ആൾ അങ്ങനെ ഫ്രണ്ട്സിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? നമുക്ക് ഇനി കിട്ടാനുള്ള, നമുക്ക് അവരെ കണ്ടെത്തണമല്ലോ. വേറൊരു ഷുഹൈബ് ഉണ്ട്, അവൻ്റെ വീടാണ് അവിടെ മുകളിലുണ്ടായിരുന്നത്. അവന് ടൗണിലായിരുന്നു അവൻ്റെ റിലേറ്റീവ് ഉണ്ടായിരുന്നത്. അവനവിടെ പോയി താമസിച്ച് അവൻ്റെ ഉപ്പപ്പയും വേറൊരു റിലേറ്റീവും കൂടി കെട്ടിപ്പിടിച്ചാണ് മെസ്സിട്ടുള്ളത്. ഈ അംജദ് ഭയങ്കര മെസ്സി ഫാൻ ആയിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ എന്താ അങ്ങനെ വിളിക്കണേ? ഞങ്ങൾ അവനെ രണ്ടാം ക്ലാസ് മുതലേ ഞങ്ങളുള്ള ഇതാണ് പരിചയമാണ്. അവനെ ബലൂൺ എന്നായിരുന്നു അവനെ വിളിച്ചിരുന്നത്. ഭയങ്കര തടിയായിരുന്നു, ബലൂൺ എന്നായിരുന്നു അവനെ വിളിച്ചിരുന്നത്. ഇടയ്ക്ക് അംജു എന്ന് വിളിക്കും, അംജദേ വിളിക്കും, അംജയെ വിളിക്കും. ഫുട്ബോൾ കളിക്കാരനാണ്, ഞങ്ങളെ ക്ലാസ്സിലുള്ളവരൊക്കെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ ഷുഹൈബ്, അവന് ആദ്യം ലോറി ഡ്രൈവർ ആവണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ അവന് അർജുൻ്റെ സംഭവം കേട്ട പിന്നെ അവന് ബസ് ഡ്രൈവർ ആയാൽ മതി പറഞ്ഞു. അക്ഷയ് അത് കേട്ടു എന്ന് വിചാരിക്കുന്നു. അർജുൻ്റെ സംഭവം കേട്ടതിന് ശേഷം, ഷിരൂരിലെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ലോറി ഡ്രൈവർ ആകണമെന്ന് വിചാരിച്ച ഷുഹൈബ് ബസ് ഡ്രൈവർ ആവാൻ ആഗ്രഹിച്ചു. ഇപ്പം ഷുഹൈബ് എവിടെ ഉണ്ടെന്ന്? ഇപ്പം ഷുഹൈബ് നമ്മുടെ കൂടെ ഇല്ല. ഈ പുഞ്ചിരിമുട്ടത്തെ അല്ലെങ്കിൽ ഈ വയനാട്ടിലെ ദുരന്തത്തിൽ ഓരോരുത്തരെ കേൾക്കുമ്പോൾ 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഷുഹൈബിനും. ഷിരൂരിലെ അർജുൻ്റെ വാർത്തയെല്ലാം കണ്ടുകൊണ്ടിരുന്നു. അതായത് ആ പ്രായത്തിൽ സ്കൂളിൽ അക്ഷര ക്ലാസ്സുകളിൽ പഠിക്കുന്ന നമുക്ക് മുന്നോട്ട് പോകാൻ ഇങ്ങനെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ സംസാരിക്കുന്ന മക്കളാണ് ഈ പ്രായത്തിൽ ഇവർ സംസാരിക്കുന്നത്. അപ്പം ഷുഹൈബ്, അംജദ് അങ്ങനെ കുറേ പേരുണ്ട്. ഇത്രയുമൊക്കെ അവൻ സംസാരിച്ചു ദിൽബർ.